കൊല്ലം ഒയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് പണത്തിന് വേണ്ടിയെന്ന് ADGP MR അജിത് കുമാർ. സംഭവത്തിൽ പ്രതികളെല്ലാവരും അറസ്റ്റിലായി. വളരെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള കുറ്റകൃത്യമാണിതെന്നും ADGP പറഞ്ഞു. കൊല്ലം ഒയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളെല്ലാവരും അറസ്റ്റിലായതായി ADGP അജിത് കുമാർ പറഞ്ഞു. വളരെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള കുറ്റകൃത്യമാണിത്. 1.5 മാസമായി ഇവർ തട്ടിക്കൊണ്ടുപോകാനുള്ള കുട്ടികളെ അന്വേഷിക്കുകയായിരുന്നു. കോവിഡിനെ തുടർന്ന് പത്മകുമാർ വൻ സാമ്പത്തിക ബാധ്യത നേരിട്ടിരുന്നു. കോടികളുടെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇവയെല്ലാം പണയത്തിലായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കുടുംബം മുഴുവൻ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കുറ്റകൃത്യമാണിത്. അയാൾ സാമ്പത്തിക പ്രതിസന്ധിയിലായ സ്ഥിതിക്ക് 1 വർഷം മുന്നേ തന്നെ അയാൾ ഇത്തരത്തെന്തെങ്കിലും സ്പെക്ടാക്കുലർ ആയിട്ട് തീരുമാനിച്ചു. കാര്യം അദ്ദേഹം അവകാശപ്പെടുന്നു, ഞാൻ പറയുന്നതല്ല, അദ്ദേഹം അവകാശപ്പെടുന്നതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ചില വ്യക്തികളുടെ ഈ അടുത്ത കാലത്തുണ്ടായ സാമ്പത്തിക വളർച്ച വളരെ അത്ഭുതകരമായിരുന്നു. ആ സാമ്പത്തിക വർഷങ്ങൾക്ക് പിന്നിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മറ്റേതെങ്കിലും ആക്ടിവിറ്റീസ് ആണെന്നാണ് അവർ ധരിക്കുന്നത്. അവർ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം ആൾക്കാർ ഇത്തരം രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്കും അങ്ങനെ ആയിക്കൂടാ എന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടായ ഒരു സാധനമാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകം. തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടിയുടെ സഹോദരനായ ജുനാദനാണ് ഒന്നാമത്തെ ഹീറോ. കുട്ടിയിൽ നിന്ന് പ്രതികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിരോധമാണ് ഉണ്ടായത്. രണ്ടാമത്തെ ഹീറോ അബിഗേലാണ്. അബിഗേൽ പറഞ്ഞതനുസരിച്ച് കൃത്യമായ രേഖാചിത്രം വരച്ച രണ്ടുപേരാണ് മൂന്നാമത്തെ ഹീറോകൾ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഇതിനായുള്ള ആസൂത്രണം 1.5 വർഷമായി നടത്തി. കാറിന്റെ വ്യാജ നമ്പർ പ്ലേറ്റ് 1 വർഷം മുന്നേ തന്നെ നിർമ്മിച്ചിരുന്നു. തെളിവുകൾ ശേഖരിച്ച് പോലീസ് സാവധാനവും മികച്ചതുമായ അന്വേഷണം നടത്തി. അനാവശ്യ സമ്മർദ്ദം നേരിട്ടിട്ടും സുതാര്യമായ അന്വേഷണം നടപ്പാക്കാൻ പോലീസിന് സാധിച്ചു. ഊണും ഉറക്കവുമില്ലാതെ പോലീസ് ജാഗ്രതയോടെ പ്രവർത്തിച്ചതാണ് കേസിന്റെ വിജയമെന്നും ADGP പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ.